നാല് വ്യാജ പട്ടയങ്ങൾ സബ് സബ് കളക്ടർ റദ്ദാക്കി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അടിസ്ഥാനത്തിലാണ് നടപടി സ്ഥലമാറ്റം ലഭിക്കുന്നതിന് രേണുരാജ് ഉത്തരവിറക്കിയത് മൂന്നാർ ടൗൺ പ്ലാനിങ്ങിനും ഭവന നിർമ്മാണത്തിനുമായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ സാമൂഹിക വനവൽക്കരണത്തിന് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലമാണ് പി എം മാത്യു എന്ന സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമി പതിനഞ്ച് പട്ടയങ്ങളിലായി മര്യാദാസ് സ്വന്തമാക്കി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പി എം മാത്യു ബന്ധുക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു പട്ടയങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു പതിനാല് വ്യക്തികളുടെ പേരിലാണ് പട്ടയം നേടിയത് പിന്നീട് സ്വന്തം പേരിൽ വിലക്കി വാങ്ങിയതായി രേഖയുണ്ടാക്കി ഇതിൽ പലരും തങ്ങളുടെ പേരിൽ പട്ടയം ലഭിച്ച വിവരം അറിയില്ലെന്ന മൊഴിയാണ് നൽകിയത് പതിനഞ്ച് പട്ടയങ്ങളിൽ ക്രമവിരുദ്ധമായി നേടിയതെന്ന് പ്രാഥമികമായി കണ്ടെത്തിയ നാല് പട്ടയ നമ്പറുകളിലെ രണ്ടര ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ തഹസിൽദാർക്ക് സബ് കളക്ടർ നിർദ്ദേശം നൽകി ദേവികുളം അഡീഷണൽ തഹസിൽദാറായിരുന്ന രവീന്ദ്രൻ നൽകിയ വിവാദ പട്ടയങ്ങളിൽ ഉൾപ്പെടുന്നവയാണിത് കേരള ലാൻഡ് അസൈൻമെന്റ് ആക്ടിലെ നിരവധി വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ആണ് രവീന്ദ്രൻ പട്ടയം നമ്മുടെ ഈ ഇടുക്കി ജില്ലയിൽ വ്യാപകമായി നൽകുകയും അതിനെ സംബന്ധിച്ചുള്ള കേസുകൾ ഉണ്ടാവുകയും അത് അന്വേഷണം നടത്തുകയും ഇപ്പോൾ നാല് കേസുകളിൽ ഈ പട്ടയങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് കണ്ടുകൊണ്ട് കളക്ടർ റദ്ദാക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് ഉത്തരവിറക്കിയത് ഇതിന് തൊട്ടു പിന്നാലെ രേണുരാജിനെ സ്ഥലം മാറ്റി എച്ച് വില്ലേജിൽ ലാൻഡ് അസൈൻമെന്റ് റൂൾ പ്രകാരം ജില്ലാ കലക്ടറാണ് പട്ടയം നൽകേണ്ടത് എന്നാൽ ഭൂപതിവച്ചട്ട പ്രകാരം തഹസിൽദാർ പട്ടയം അനുവദിച്ചത് ക്രമവിരുദ്ധമാണ് ഈ പട്ടയങ്ങളിലെ മുഴുവൻ ഫയലുകളും രണ്ട് ഉദ്യോഗസ്ഥർ മാത്രം കൈകാര്യം ചെയ്തതും അസാധാരണമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് പതിനൊന്ന് പട്ടയങ്ങൾ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ദേവികുളം തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സജോ ദേവസ്യ ട്വന്റി കൊച്ചി